കൗതുകവും രുചികരവുമായ വായിലിട്ടാൽ പുക വരുന്ന ബിസ്ക്കറ്റ് അതീവ ഗുരുതരമാണ്. നമ്മൾ പലപ്പോഴും വീഡിയോകളിലെല്ലാം കണ്ടിട്ടുണ്ട് ഇത്തരം ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ ഒരു അത്ഭുതമാണ് തോന്നുന്നത്. ഇത്തരത്തിലൊരു ബിസ്ക്കറ്റ് വായിലിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ അതേ ഒരേ സമയം തന്നെ വായിലൂടെയും മൂക്കിലൂടെയും പുക വരുന്നു. ആളുകൾ അത് വളരെ രസകരമായിട്ടാണ് അതിനെ കാണുന്നതും. കുട്ടികളടക്കമുള്ളവർ ഇത്തരത്തിൽ അത് കഴിച്ച് വളരെ അതിൽ എൻജോയ് ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. ചിലരിൽ വളരെ വേഗത്തിലും കൂടുതൽ ആളുകളിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞും അപകടങ്ങൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു ബിസ്ക്കറ്റ്. ചിലരിൽ ആന്തരിക അവയവങ്ങൾ പൊള്ളിപ്പോകും, മറ്റു ചിലരിൽ വയറുവേദന ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങൾ കാണിക്കും, മറ്റു ചിലരിൽ കുറച്ചു നാൾ കഴിയുമ്പോൾ കുടലും മറ്റു അസുഖങ്ങളും ഉണ്ടാകും. നിലവിൽ ഈ ഭക്ഷ്യവസ്തുക്കൾ നിരോധിച്ച കൂട്ടത്തിൽ ഉൾപ്പെടുന്നവയാണ്. ലിക്വിഡ് നൈട്രജനാണ് ബിസ്ക്കറ്റിന് വെളുത്ത പുക നൽകുന്നത്. ഈ രാസവസ്തു ശരീരത്തിന് വലിയ കേടുപാടുകൾ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോഴിതാ ഇത്തരത്തിൽ നൈട്രജൻ സ്മോക്ഡ് ബിസ്ക്കറ്റ് കഴിച്ച് കുഞ്ഞിന് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചു. റീൽസുകളിൽ ട്രെൻഡായ ബിസ്ക്കറ്റാണിത്. ഇത് കഴിച്ച ഉടനെ കുട്ടിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുക വരുന്നതും നിലവിളിച്ചു കൊണ്ട് ബിസ്ക്കറ്റ് കുട്ടി തുപ്പിക്കളയുന്നതും വീഡിയോയിൽ കാണാം. ചെന്നൈയിൽ നിന്നുള്ളതാണ് വീഡിയോ എന്നാണ് വിവരം. അവശനായ കുഞ്ഞ് പിന്നീട് മരിച്ചുവെന്നും വീഡിയോ പങ്കുവെച്ച സംവിധായകനും എഴുത്തുകാരനുമായ മോഹൻ ജി ക്ഷത്രിയൻ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഇത് നിരോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ ഗവൺമെൻറ് നടത്തിയ പരിപാടിയിൽ പോലും രണ്ട് സ്റ്റാളുകൾ ഇതിനുവേണ്ടി അനുവദിച്ചിരുന്നതായി കമൻറ്റിൽ പലരും പറഞ്ഞു. ഉത്സവ പറമ്പുകളിലും ഇവൻറ്റുകളിലുമാണ് ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടുവരുന്നത്. പുകയ്ക്ക് കാരണം ലിക്വിഡ് നൈട്രജൻ ആണ്. സ്റ്റീൽ പാത്രത്തിൽ ശീതീകരിച്ച് സൂക്ഷിച്ച ലിക്വിഡ് നൈട്രജൻ പ്രത്യേക പൈപ്പ് ഉപയോഗിച്ചെടുത്ത് ബിസ്ക്കറ്റിലാക്കും. ഇത് അന്തരീക്ഷ ഊഷ്മാവിൽ എത്തുന്നതോടെയാണ് പുക ഉയരുന്നത്. ഇതാണ് വായിലിട്ടാൽ പുക വരുന്നതായി തോന്നാൻ കാരണം. ഇത് പ്രാദേശികമായി ഒരു സുരക്ഷയും ഇല്ലാതെ തയ്യാറാക്കുന്നവയാണ്. വയറുവേദനയും വാപ്പൊള്ളലും അടക്കമുള്ള ഇതിൻ്റെ പാർശ്വഫലങ്ങളാണ്. മരണം വരെയും സംഭവിക്കാം. ഭക്ഷ്യവസ്തുക്കൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കേടുവരാതെ ശീതീകരിച്ച് സൂക്ഷിക്കാനും മറ്റു വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ലിക്വിഡ് നൈട്രജൻ. രാസവസ്തു ഭക്ഷണത്തിൽ നേരിട്ട് ഉപയോഗിക്കാനാകില്ല. ഇത് ഏതെങ്കിലും പ്രമുഖ കമ്പനികൾ ഇറക്കുന്ന ഒരു ബിസ്ക്കറ്റ് അല്ല, പകരം പ്രാദേശികമായ ശാസ്ത്രീയമായ അറിവുകളില്ലാത്ത കച്ചവടക്കാർ ചെയ്യുന്ന അപകടം പിടിച്ച പരിപാടിയാണിത്. ഭക്ഷ്യവസ്തുക്കൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കേടുവരാതെ ശീതീകരിച്ച് സൂക്ഷിക്കാനും മറ്റ് നിരവധി വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ലിക്വിഡ് നൈട്രജൻ. അല്ലാതെ ഇത് ഭക്ഷണത്തിൽ നേരിട്ട് ഉൾപ്പെടുത്താൻ സാധിക്കുന്ന രാസവസ്തുവല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും മറ്റുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ പല സ്റ്റാളുകളിലും ഇത് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലും ഒരു സുരക്ഷയും ഇല്ലാതെയാണ് ഇവ നിർമ്മിക്കുന്നതും അത് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഇത് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഇനിയും മരണം സംഭവിക്കുക. മാത്രവുമല്ല മാതാപിതാക്കളുടെയും മാതാപിതാക്കൾ മാത്രമല്ല വലിയവർക്കും ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഒരുപോലെ അപകടം പിടിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഇത് വാശി പിടിക്കുകയാണെങ്കിൽ അവർക്കത് വാങ്ങി കൊടുക്കാതിരിക്കുക. മാത്രമല്ല മുതിർന്നവരും ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക. കാരണം ഇത് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പദാർത്ഥമാണ്.